കോട്ടയത്തിന്റെ ഗതാഗത കുരുക്കിന് പരിഹാരമായി മണ്ണാർക്കാട് പട്ടിത്താനം ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നു. നിർമ്മാണം പൂർത്തിയായ ബൈപ്പാസ് നവംബർ 3-ന് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകും. ഒരുപാട് കടമ്പകൾ കടന്നാണ് ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. എംസി റോഡിൽ ഏറ്റവും അധികം ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഇടങ്ങളിൽ ഒന്നാണ് ഏറ്റുമാനൂർ. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ആംബുലൻസുകൾ പലപ്പോഴും ഈ ഗതാഗത കുരുക്കിൽ അകപ്പെടാറുണ്ട്. അതിരൂക്ഷമായ ഈ ഗതാഗത കുരുക്കിനാണ് ഒരു പരിധിവരെ ഇവിടെ പരിഹാരമാകുന്നത്. ഞാൻ ഈ നിൽക്കുന്ന പട്ടിത്താനം മണർകാട് ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നതോടെ ഗതാഗത കുരുക്ക് കൊണ്ട് വീർപ്പുമുട്ടുന്ന കോട്ടയത്തെ പല നഗരങ്ങൾക്കും ഈ പാത ആശ്വാസം നൽകും. ഏറ്റുമാനൂരിൽ ഒരു ബൈപ്പാസ് തുറന്നാൽ കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുമോ എന്ന് പലർക്കും സംശയം തോന്നാം. എന്നാൽ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കാൻ ഏറ്റുമാനൂർ ബൈപ്പാസിൻ്റെ ശില്പിയും സ്ഥലം എംഎൽഎയും മന്ത്രിയുമായിട്ടുള്ള പി എൻ വാസവൻ നമുക്കിപ്പോൾ ചേരുകയാണ്. ഏറ്റുമാനൂരിൽ ഈ ബൈപ്പാസ് യാഥാർത്ഥ്യമാകുമ്പോൾ ജില്ലയിലെ ഏതൊക്കെ നഗരത്തിലെ ഗതാഗത കുരുക്കാണ് പരിഹരിക്കപ്പെടുക? നമ്മുടെ ജില്ലയിലെ ചങ്ങനാശ്ശേരി, ചിങ്ങവനം, കോട്ടയം, ഏറ്റുമാനൂർ ഈ പ്രദേശങ്ങളിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ഈ ബൈപ്പാസ് സഹായകരമായി മാറും. തിരുവല്ലയിൽ നിന്ന് ആരംഭിച്ച് അത് തെങ്ങണ വഴി, ഞാലിയാകുഴി, മണർകാട് വന്ന് ഇപ്പോൾ തിരുവഞ്ചൂർ വഴി പട്ടിത്താനമാണ് ഈ ബൈപ്പാസ്. വലിയ രൂപത്തിൽ എം സി റോഡിലെ ഗതാഗത കുരുക്ക് തിരുവല്ല മുതൽ ഇങ്ങോട്ട് വലിയ രൂപത്തിൽ പരിഹരിക്കാൻ സഹായകരമായി ഈ ബൈപ്പാസ് മാറുകയാണ്. മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഈ ബൈപ്പാസ് ഇപ്പോൾ തീർന്നിട്ടുള്ളത്. ഏതാണ്ട് 10-20 വർഷക്കാലത്തെ ചരിത്രം ആ ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലുണ്ട്. ഒന്നാം റീച്ച് മണർകാട് മുതൽ തിരുവഞ്ചൂർ വരെ ആയിരുന്നെങ്കിൽ രണ്ടാം റീച്ച് ഇപ്പുറത്ത് പൂവത്തുമൂട് മുതൽ ഏറ്റുമാനൂർ വരെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഫൈനൽ റീച്ചാണ്, മൂന്നാം റീച്ചാണ് ഇപ്പോൾ തീർന്നിട്ടുള്ളത്. അതേതാണ്ട് 1.84 ആണ് കിലോമീറ്റർ. 12.64 ലക്ഷമാണ് ഇപ്പോൾ തീരുന്ന ബൈപ്പാസിൻ്റെ എസ്റ്റിമേറ്റ് തുക. അത് വളരെ ഭംഗിയായി മനോഹരമായി ഇപ്പോൾ രാജേഷ് എന്ന കോൺട്രാക്ടർ തീർത്തിട്ടുണ്ട്. നവംബർ ഈ പാത പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുമ്പോൾ ഒരു നാടിൻ്റെ ദീർഘകാലത്തെ ഗതാഗത കുരുക്കിനു കൂടിയാണ് ഇത് പരിഹാരമാകുന്നത്. ക്യാമറമാൻ സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനൗ സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.